നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, ഏതായിരുന്നു അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ ആരാ? ഓക്കേ, സരുൺ പറഞ്ഞേ. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഓക്കേ ഓക്കേ, ദെൻ വേറെ അസഫ് പറഞ്ഞേ. അനലിറ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേ, അനലിറ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേ പറഞ്ഞേ. ആ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് അനലിറ്റിക് എന്ന് പറയുന്നത്? ആ ഓക്കെ, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമ്പോഴാണ് അതിനെ അനലിറ്റിക് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ സി ആർ ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഷി റീമാൻ ഇക്വേഷൻ? ആരാ പറഞ്ഞേ? ഫർദീൻ ഫർദീൻ, കോഷി റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു? കോഷി റീമാൻ ഇക്വേഷൻ ഈ ഒരു കണ്ടീഷനെയാണ്, ഈ ഒരു ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്താ പറയാ, കോഷി റീമാൻ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ ഉണ്ട്, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ യു ആയിരിക്കണം, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കണം. അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് അങ്ങനെ ഒരു ഇക്വേഷനാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു അനലിറ്റിക് ഫംഗ്ഷനും കോഷി റീമാൻ ഇക്വേഷനും തമ്മിലുള്ള ബന്ധം എന്താ, റിലേഷൻ എന്താ നമ്മൾ പഠിച്ചു അല്ലെ. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് എന്തായിരിക്കും? അതിലെ യുവും വിയും, എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ യു ഉണ്ടാവും വിയും ഉണ്ടാവും. റിയൽ പാർട്ടിനെ യു എന്നും പറയും, വി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് അല്ലെ. അപ്പൊ അതിൽ യുവും വിയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്നത്. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെക്ക് ചെയ്യണമെന്നില്ല, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ യുവും വിയും അറിയാമെങ്കിൽ, ആ യുവും വിയും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇത്രയല്ലേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാണേ, കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, അത് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അനലിറ്റിക് ആണോ എന്ന്, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ അനലിറ്റിക് ആണ്, നമ്മൾ ഒരു വേയിൽ നമ്മൾ ചെയ്തു, ഒരു മെത്തേഡ് വഴി ചെയ്തു. എന്താ, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു, ഡിഫറൻഷ്യബിൾ ആണ്, ഈക്വൽ ടു ടു സെഡ് എന്ന് കിട്ടി, എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടു സെഡ് എന്ന് കിട്ടി, ഡിഫറൻഷ്യബിൾ ആണ്, ഓക്കെ, അതുകൊണ്ട് അനലിറ്റിക് ആണെന്ന് അറിയാം. പക്ഷെ ഈ കോഷി റീമാൻ വെച്ചിട്ട് എങ്ങനെയാ നമുക്ക് അത് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അതേ കേസിൽ തന്നെ നോക്കുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് കോഷി റീമാൻ ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണ്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയും, സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാ നോക്കുന്നത്, അതുകൊണ്ടാണ് സെഡ് സ്ക്വയറിന് വീണ്ടും വീണ്ടും എടുത്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സെഡ് സ്ക്വയർ ഒരിക്കൽ ചെയ്തതല്ലേ, അനലിറ്റിക് അല്ലേ എന്ന് ചെക്ക് ചെയ്തതാണെന്ന്. പക്ഷെ അത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അനലിറ്റിക് ആന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കോഷി റീമാൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് പറയാം, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ യു ആയിരിക്കണം, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്, ഫോർ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. അപ്പം എക്സ്പാൻഡ് ചെയ്യാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഐ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ മൈനസ് വൈ സ്ക്വയർ വന്നത് എന്തുകൊണ്ടാ, ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ് വരിക, ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് വൺ ആണ് അല്ലെ. അപ്പൊ മൈനസ് വൺ വൈ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ. അപ്പൊ റിയൽ പാർട്ട് ഐ ഇല്ലാത്ത ഭാഗങ്ങൾ ഒരുമിച്ചെടുത്തു, ഐ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ. ഓക്കെ, അപ്പം ഇതിലെ യു എന്ന് പറഞ്ഞത് എന്താ, റിയൽ പാർട്ട് ഐ ഇല്ലാത്തതാണ് യു എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും, വി എന്ന് പറയുന്നത് ഐ ഉള്ളത്, ഐ ഉള്ളത് ഏതാ ടു എക്സ് വൈ. അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് കിട്ടി, യു വി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് കിട്ടി, എക്സിന്റെ മൈൻഡ് രണ്ട് ഫംഗ്ഷൻസ് കിട്ടി. അപ്പൊ നമുക്ക് യു എക്സ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കോഷി റീമാൻ വെച്ചിട്ട് യു എക്സും കണ്ടുപിടിക്കണം, യു വൈയും കണ്ടുപിടിക്കണം, വി എക്സും കണ്ടുപിടിക്കണം, വി വൈയും കണ്ടുപിടിക്കണം. എന്നിട്ട് യു എക്സും വി വൈയോട് ഈക്വലും ആവണം, യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സിനോടും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് തന്നിരിക്കുന്ന സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, കോഷി റീമാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അനലിറ്റിക് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് യു എക്സ് ആണ് ചെയ്യുന്നത്. യു എക്സ് സഫിക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോ യു ബൈ ഡോ എക്സ് ആണ്, ഡോ യു ബൈ ഡോ എക്സ് അല്ലെ.
ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡോ യു ബൈ ഡോ എക്സ് അല്ലെങ്കിൽ യു എക്സ് എന്ന് പറയുന്നത്. അതായത് ഡോ യു ബൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. യു എക്സ് വെച്ചിട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ എന്താ, വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അപ്പൊ വൈ സ്ക്വയർ മൊത്തം സീറോ ആയി പോകും. പിന്നെ എക്സ് സ്ക്വയറിന്റെ ടു എക്സ്, അപ്പൊ യു എക്സ് എന്ന് പറയുന്നത് ടു എക്സ് കിട്ടി. ഇനി നമുക്ക് യു വൈ കണ്ടുപിടിക്കാം. യു വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡോ യു ബൈ ഡോ വൈ ആണ്. യുവിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വൈ വെച്ചിട്ടാണ് ഇതിനെ ഡെറിവേറ്റീവ് കാണേണ്ടത്. അപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സീറോ ആയി പോകും. ബാക്കിയുള്ളത് എന്താ, മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ടു വൈ. ഇനി വി എക്സ് കാണുക. വി എക്സ് എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ എക്സ്, വിനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി എന്ന് പറയുന്നത് നമുക്കറിയാം ടു എക്സ് വൈ ആണെന്ന്. ഈ ടു എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ ടു വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെ. ഇപ്പൊ വൈ ഇൻറ്റു ഇൻറ്റു വരുന്നതാണ്ടാണ് അവിടെ വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എടുക്കുന്നത്. വൈ ഇൻറ്റു ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ടു വൈ എന്നുള്ളത് കിട്ടും. വൈ കോൺസ്റ്റന്റ് ആണ്, എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് നമുക്ക് ടു വൈ എന്ന് വരുന്നത്. ഓക്കെ, ഇനി വി വൈ കാണുമ്പോൾ ഡോ വി ബൈ ഡോ വൈ ആണ്. വിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. ഡോ ബൈ ഡോ വൈ ഓഫ് വി എന്ന് പറയുന്നത് ടു എക്സ് വൈ. അപ്പൊ വൈ വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ വൈന്റെ വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ, ടു ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. യു എക്സ് കിട്ടി, യു വൈ കിട്ടി, വി എക്സ് കിട്ടി, വി വൈ കിട്ടി. ഇനി നമുക്ക് നോക്കാം, യു എക്സും വി വൈനോട് ഈക്വൽ ആയിരിക്കണം അല്ലെ. കോഷി റീമൻ എന്ന് പറഞ്ഞാൽ യു എക്സും വി വൈയും ഈക്വൽ ആയിരിക്കണം. യു എക്സ് കിട്ടിയതും ടു എക്സ് ആണ്, വി വൈ കിട്ടിയതും ടു എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയാലോ. യു എക്സിന്റെ വാല്യൂം ടു എക്സ് ആണ് കിട്ടിയത്, വി വൈയുടെ വാല്യൂം ടു എക്സ് ആണ് കിട്ടിയത്. അപ്പൊ യു എക്സും വി വൈയും ഈക്വൽ ആണ്. ഇനി നമുക്ക് യു വൈ നോക്കാം. യു വൈ എന്ന് പറയുന്നത് വാല്യൂ എത്ര കിട്ടിയത്, മൈനസ് ടു വൈ ആണ് കിട്ടിയത്. മൈനസ് ടു വൈ, അതെന്ന് പറയുന്നത് വി വൈ എന്തായിരുന്നു, സോറി വി എക്സ് എന്തായിരുന്നു, ടു വൈ ആണ് കിട്ടിയത് അല്ലെ. യു വൈ എന്ന് പറയുന്നത് മൈനസ് ടു എക്സും മൈനസ് ടു വൈയും, വി എക്സ് എന്ന് പറയുന്നത് പ്ലസ് ടു വൈയും. അങ്ങനെയാണെങ്കിൽ യു വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് വി എക്സ് അല്ലേ, അല്ലേ. യു വൈ എന്ന് പറയുന്നത് മൈനസ് ടു വൈ ആണ്, അതായത് മൈനസ് ഇൻറ്റു ടു വൈ എന്ന് പറയുന്നത് എന്താ, വി എക്സ് ആ. അപ്പൊ മൈനസ് ഓഫ് വി എക്സ് എന്ന് എഴുതാലോ, ഇതിനെ മൈനസ് വി എക്സ് എന്ന് എഴുതിക്കൂടെ. യു വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, മൈനസ് ടു വൈ, അതാണ് മൈനസ് ടു വൈ. അതായത് മൈനസ് ടു വൈ എന്ന് പറയുന്ന വാല്യൂ വി എക്സ് ആണ്, അപ്പൊ മൈനസ് വി എക്സ്. അപ്പം യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും കിട്ടി. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും കിട്ടി, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും കിട്ടി. അതായത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും കിട്ടിയിട്ടുണ്ട്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, അതാണ് കോഷി റീമാൻ ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ നമുക്ക് പറയാം, അനലിറ്റിക്ക എന്ന് പറയാം. ക്ലിയർ ആയോ, ക്ലിയർ ആയോ, ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇമ്പോർട്ടന്റ് ആണ്, അനലിറ്റിക്കാൻ ചെക്ക് ചെയ്യാം. കോഷി റീമാൻ വെച്ചിട്ടാണ് ഇനി ചെക്ക് ചെയ്യാൻ പോവാ. ഇമ്പോർട്ടന്റ് ആണ്. അതായത് യു വൈയുടെ വാല്യൂ നോക്ക്. യു വൈ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചെയ്തപ്പോ കിട്ടിയത് എന്താ, യു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ടു വൈ ആണ് കിട്ടിയത്. യു വൈയുടെ വാല്യൂ ഈക്വൽ ടു മൈനസ് ടു വൈ, അതിന് ഈക്വൽ ടു മൈനസ് ടു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. ടു വൈ എന്ന് പറഞ്ഞാൽ വി എക്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വി എക്സ് ഇസ് ഈക്വൽ ടു ടു വൈ എന്ന് പറഞ്ഞാൽ ടു വൈന്റെ വാല്യൂ വി എക്സിന് ഈക്വൽ ആണല്ലേ. ടു വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, വി എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ മൈനസ് എന്നുള്ളത് മൈനസ് ഇട്ടു, ഈ ടു വൈക്ക് പകരം എന്ത് കൊടുത്തു, വി എക്സ് കൊടുത്തു. യു വൈയും മൈനസ് വി എക്സ്, ആ യു വൈയും, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. യു വൈയും വി എക്സും ആണ് നമുക്ക് നോക്കേണ്ടത്. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ഉള്ള ഒരേ ഫംഗ്ഷൻ ആണ് വേണ്ടത്. യു വൈയും വി എക്സും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒരുപോലെ വേണം, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ വേണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ടു വൈ തന്നെയാണ്, ഒന്നൊന്നിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നല്ല അർത്ഥം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഇനി അടുത്ത കേസ് ഇതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്ന് പറയുന്നത് അനലിറ്റിക് ആണോ നോക്കുകയാണേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ അനലിറ്റിക് ആണോ, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ് ചെക്ക് ചെയ്തു, അപ്പൊ ഡെറിവേറ്റീവ് കിട്ടിയിട്ടില്ല. ലിമിറ്റ് എക്സിസ്റ്റ് രണ്ടും, ഒന്ന് മൈനസ് വണ്ണോ ഒന്ന് പ്ലസ് വണ്ണോ കിട്ടിയിട്ട്, അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല, ഡെറിവേറ്റീവ് ഇല്ല, അതുകൊണ്ട് അനലിറ്റിക് അല്ല നമ്മൾ പറഞ്ഞു അല്ലെ. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് വലിയൊരു സ്റ്റെപ്പ് പോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതേപോലെ തന്നെ അതേ കേസ് നമുക്ക് കോഷി റീമാൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാ നോക്കാം, നോക്കാം കോഷി റീമാൻ വെച്ചിട്ട് എങ്ങനെയാണ് സെഡ് ബാർ അനലിറ്റിക് ആണോ അല്ലയോ നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ, സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ ബാർ, അതായത് എക്സ് മൈനസ് ഐ വൈ ആണ്. ഇതിലെ യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് എക്സ്, വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്, ഇമാജിനറി പാർട്ട് ഉള്ളത് മൈനസ് വൈ ആണ്.
അല്ലെ. അപ്പൊ യു എക്സ് എടുക്കുക, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അനലിറ്റിക് ആണ്, ചെയ്യുന്നില്ലെങ്കിൽ അനലിറ്റിക് അല്ല. അപ്പൊ യു ഉണ്ട്, അപ്പൊ യു എക്സ് എടുത്താല് യുവിനെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ വണ്ണ്, യു വൈ വൈ വിനെ വൈ വെച്ച് ഡെറിവേറ്റീവ് കാണാം, അല്ല സോറി യുവിനെ വൈ വെച്ച് ഡെറിവേറ്റീവ് കാണാം. യുവിൽ എക്സ് മാത്രമേ ഉള്ളൂ, വൈ എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് സീറോ, യു വൈ എന്ന് പറയുന്നത് സീറോ, യു എന്ന് പറയുന്നത് എക്സ് മാത്രമേ ഉള്ളൂ, വൈ എന്ന് പറയുന്ന ടേം അവിടെ ഇല്ല. യു വൈ എന്ന് വെച്ചാൽ എന്താ, ഈ യുവിനെ വൈ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് കാണേണ്ടത്. ഇവിടെ വൈയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീറോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് യു എക്സും കണ്ടു, യു വൈ കണ്ടു, ഇനി വീന്റെ നോക്കുമ്പോ വി എക്സ് കണ്ടുപിടിക്കണം. വീനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് വേണം. ഇവിടെ വീന്റെ ടേമില് വീന്ന് പറഞ്ഞ ഫംഗ്ഷൻ വൈയുടെ ഫംഗ്ഷനാ, എക്സ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഇല്ല. അപ്പൊ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ സീറോ കിട്ടും. ഇനി വി വൈ, വീനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ വി വൈ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അപ്പൊ ഇത്രയും കിട്ടി, യു എക്സ് വണ്ണിൽ നിന്ന് കിട്ടി, യു വൈ സീറോ കിട്ടി, വി എക്സ് സീറോ കിട്ടി, വി വൈ മൈനസ് വൺ കിട്ടി. നമുക്ക് എന്താ കിട്ടേണ്ടത്, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം. ഇവിടെ യു എക്സ് എന്ന് പറയുന്നത് വണ്ണും വി വൈ എന്ന് പറയുന്നത് മൈനസ് വണ്ണും കിട്ടത്. അപ്പൊ രണ്ടും ഈക്വൽ ആണോ? യു എക്സും വി വൈയും ഈക്വൽ ആണോ? അല്ല. യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. അപ്പൊ ആ ഒരു കണ്ടീഷൻ തന്നെ അവിടെ തന്നെ ഫെയിലായി. പിന്നെ ഇത് രണ്ടും നോക്കേണ്ട കാര്യമില്ല, ഒന്ന് തന്നെ ഫെയിലായി. രണ്ടും ഒരുമിച്ച് രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആ, പക്ഷേ വി വൈ വി എക്സും പിന്നെ യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് എന്ന് പറയാം, സീറോ സീറോ ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായില്ല, രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ അല്ല, അതുകൊണ്ട് തന്നെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നോട്ട് സാറ്റിസ്ഫൈഡ് വിച്ച് ഇംപ്ലൈസ് എഫ് ഇസ് നോട്ട് അനാലിറ്റിക്. അതായത് എഫ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്ന് പറഞ്ഞാൽ, എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ സെഡ് ബാർ ആയിരുന്നു, സെഡ് ബാർ ഈസ് നോട്ട് അനാലിറ്റിക്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ, നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിമിറ്റ് ഒക്കെ വെച്ച് ലിമിറ്റ് എക്സിലൂടെ പോകുമ്പോൾ ഡെൽറ്റ വൈ സീറോ ആയിരിക്കും, ലിമിറ്റ് വൈയിലൂടെ പോകുമ്പോൾ ഡെൽറ്റ എക്സ് സീറോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ലിമിറ്റ് കിട്ടി, ഒന്ന് മൈനസ് വണ്ണും കിട്ടി, ഒന്ന് പ്ലസ് വണ്ണും കിട്ടി. അപ്പൊ ലിമിറ്റ് ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറിവേറ്റീവ് ഇല്ല, അതുകൊണ്ട് തന്നെ അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടെ സിമ്പിൾ അല്ലേ, കോഷി റീമാൻ വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ സിമ്പിൾ അല്ലേ, അല്ലേ? ഓക്കെ. അപ്പൊ കോഷി റീമാനും അനാലിറ്റിക് ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത്, റിലേഷൻ ആണ് പറഞ്ഞത്. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ് എന്ന് പറയുന്ന കേസിൽ ഈ ഇ റൈസ് ടു സെഡ് എന്ന് പറയുന്നത് അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടേ, ഇതാ ചെക്ക് വെദർ ദ ഫോളോവിങ് ഫംഗ്ഷൻസ് ആർ, ഈ തഴയുന്ന ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഈ ഫംഗ്ഷൻസും അനാലിറ്റിക് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടെണ്ണം ചെക്ക് ചെയ്തു. ഇനി മൂന്നാമത്തത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ്, ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, ഇത് അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പക്ഷെ അതൊരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് സി ആർ ഇക്വേഷൻ വെച്ചിട്ട്, സി ആർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോഷി റീമാൻ ഇക്വേഷൻ ആണ്, അതിന് ഷോർട്ട് ആയിട്ട് പറയുന്നത് സി ആർ ഇക്വേഷൻ, അത് വെച്ചിട്ട് നോക്കാം. ഇ റേസ് ടു സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പം ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാലോ, എഴുതാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഈ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. നിങ്ങൾ കുറെ ഡെറിവേറ്റീവിന്റെയും ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ഐ വൈന് നമുക്ക് എങ്ങനെ എഴുതാം, തീറ്റക്ക് വരും വൈ വരും, കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് എഴുതാം. അപ്പം ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് എഴുതാം. ഇ റേസ് ടു ഐ വൈനെ ഞാൻ മാറ്റിയേ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾക്ക് ഇതില് ഇതെന്താ നമ്മുടെ ഉദ്ദേശം, എന്താ യുവും വിയും ആയിട്ട് തിരിക്കുക, അതാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം. ഇങ്ങനെ നമുക്ക് യുവും വിയും ആയിട്ട് തിരിക്കാൻ പറ്റുമോ? ഐ എന്ന് പറയുന്നത് പവറിലാ ഉള്ളത്, ഇതാ ഇവിടെ നമുക്ക് ഇതിൽ യു ഏതാ വി ഏതാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പ്ലസ്സും ഇല്ല, ഇവിടെ ഐ എന്ന് പറയുന്നത് ഇതിന്റെ പവറിലാ ഉള്ളത്. അപ്പൊ ഒരിക്കലും നമുക്ക് യു ഏതാ വി ഏതാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ യു ആയിട്ടും വി ആയിട്ടും മാറ്റിയെടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു മെത്തേഡിലൂടെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെ ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ, ഇങ്ങനെ കിട്ടൂലേ. ഇപ്പൊ നോക്ക്, യു ഐ അല്ല യു യു പ്ലസ് ഐ വി ഫോമിലായില്ലേ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ ഇൻറ്റു വി എന്ന് പറഞ്ഞ ഫോമിലായില്ലേ.
ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ രീതിയിലായില്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാം ഇവിടെ യു ഏതാ വി ഏതാന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് ഇവിടെ തന്നെ യു ഇതാണ് വി ഇതാണെന്ന് പറഞ്ഞ് എഴുതരുത്, തെറ്റിപ്പോവും. ഇങ്ങനെ മാറ്റിയതിന് ശേഷം മാത്രം ഇതാ പ്ലസ് ഐ ഇൻറ്റു ഈ ഒരു ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് പറയണം യു ഏതാണ്. യു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്, വി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. പിന്നെ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യേണ്ടത്, ഇത് അനലിറ്റിക് ആണോ എന്നല്ല നമ്മൾ നോക്കുന്നത്. അതായത് യു എക്സും വി വൈയും ഈക്വൽ ആണോ, യു വൈയും മൈനസ് വി എക്സും ഈക്വൽ ആണോ നമ്മൾ നോക്കണം. ഇപ്പൊ യു എക്സ് കണ്ടുപിടിക്കണം, യു വൈ കണ്ടുപിടിക്കണം, വി എക്സ് കണ്ടുപിടിക്കണം, വി വൈ കണ്ടുപിടിക്കണം. ഫസ്റ്റ് യു എക്സ് കണ്ടുപിടിക്കുക. അതായത് ഈ യു എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാം. അപ്പം ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. കോസ് വൈ എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് വെച്ച് ചെയ്യുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റിന് അതുപോലെ തന്നെ വെച്ചു. ഇൻഡു ആയതുകൊണ്ടാണ് കോൺസ്റ്റന്റ് അതിന്റെ കൂടെ തന്നെ വന്നത്. ഇ റേസ് ടു എക്സ് പ്ലസ് കോസ് വൈ ആണെങ്കിൽ എന്ത് വരും, ആ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഭാഗം സീറോ ആയിട്ട് വരും. ഇത് ഇതിന്റെ കൂടെ പ്രൊട്ടക്റ്റ് ആയതുകൊണ്ടാണ് ആ കോൺസ്റ്റന്റ് അതിന്റെ കൂടെ വന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ യു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ. ഇനി നമുക്ക് യു വൈ കാണാം. യുവിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, എക്സിന്റെ ടേം കോൺസ്റ്റന്റ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് മൈനസ് സൈൻ വൈ. അത് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് എഴുതാം. ഇനി നമുക്ക് കാണുന്നത് വി എക്സ്, വിനെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെ, സൈൻ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പം സൈൻ വൈ തന്നെ കിട്ടും. വിനെ എക്സ് വെച്ചിട്ട് കാണുമ്പോൾ വൈയുടെ ടേം കോൺസ്റ്റന്റ്. അപ്പൊ ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഇനി വി വൈ കാണണം. വി വൈ എന്ന് പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്ന ഫംഗ്ഷനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് വേണം. അപ്പം ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, സൈൻ വൈന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് വൈ. അപ്പൊ എല്ലാം കിട്ടി, ഈ നാല് കാര്യങ്ങളും കിട്ടി. ഇനി യു എക്സും യു വൈയും ഈക്വൽ ആണോ നോക്കുക, അല്ല സോറി, യു എക്സും വി വൈയും ഈക്വൽ ആണോ നോക്കുക. യു എക്സിന്റെ വാല്യൂ എന്താ, ഇ റേസ് ടു എക്സ് കോസ് വൈ. വി വൈയും എന്താ, ഇ റേസ് ടു എക്സ് കോസ് വൈ അല്ലെ. യു എക്സും ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്, അത് ഈക്വൽ ടു വി വൈ യു ആണ്. അപ്പൊ യു എക്സും വി വൈ യു ഈക്വൽ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആയി. ഇനി അടുത്ത എന്താ നോക്കേണ്ടത്, യു വൈയും മൈനസ് വി എക്സ് ആണോ നോക്കണം. യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആണോ നോക്കണം. അതായത് ഈ രണ്ട് ഫംഗ്ഷനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ആണോ നോക്കിയാൽ മതി. ഒരേ ഫംഗ്ഷനും ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈനും ആണോ നോക്കിയാൽ മതി, അത്രേ നോക്കേണ്ടതുള്ളൂ. യു വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, യു വൈ എന്താണോ കിട്ടിയത് അതിന്റെ മൈനസ് ആയിട്ടുള്ള സാധനം ആയിരിക്കും വി എക്സ് കിട്ടേണ്ടത്. കറക്റ്റ് അല്ലേ? യു വൈ എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു സൈൻ വൈ ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വി എക്സ് എന്ന് പറയുന്നത്, പ്ലസ് ഇ റേസ് ടു സൈൻ ഇ റേസ് ടു എക്സ് സൈൻ വൈ അല്ലേ. യു വൈ എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. അതെന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് മൈനസ് ഓഫ് വി എക്സ് അല്ലേ, മൈനസ് ഇൻ ഓഫ് വി എക്സ്. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകൂലേ യു വൈ യു വൈന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വി എക്സ് എന്ന് പറയുന്നത് അല്ലെ. ഇത് മൈനസും ഇത് പ്ലസും ആണ്, ഫംഗ്ഷൻ സെയിം ആയിരിക്കണേ. ഇവിടെ എക്സും വൈ ഒക്കെ നോക്കണം നിങ്ങൾ. ചിലപ്പോൾ ഇ റേസ് ടു വൈ ഇൻറ്റു സൈൻ എക്സും ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ഒക്കെ ആണെങ്കിൽ ഫംഗ്ഷൻ മാറ്റായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈക്വലാന്ന് പറയാൻ പറ്റില്ല. ഇതിന് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ മാത്രം, ഫംഗ്ഷൻ ഒരുപോലെ ആയിരിക്കണം, സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കത് പറയാം യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്നും കിട്ടി, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും കിട്ടി. അപ്പൊ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കോഷി റീമാൻ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഷി റീമാൻ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ഇനി കുറച്ച് ഹോംവർക്ക് ആണ്. ഈ ഹോംവർക്ക് ഇത് ഞാൻ വേറെ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇത് തന്നെ അനലിറ്റിക് ആണോ നോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിന് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ആറും യു തീറ്റയും വി തീറ്റയും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അത് ഇങ്ങനെയുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അനലിറ്റിക് ആണെന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് അനലറ്റിക്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഐ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ. അപ്പൊ ഇതാ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലാണ് ഉള്ളത് അല്ലേ. കോസ് തീറ്റ ഉണ്ട്, സൈൻ ഐ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ പ്ലസിന് പകരം ഇത് മൈനസ് വന്നു, അത് പ്രശ്നമില്ലല്ലോ. ഇത് മൈനസ് ആണ്, പ്ലസ് ഐ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ബൈ ആർ ആണ് ഇത്. അതുകൊണ്ട് ഐ മൈനസ് ഇവിടെ എടുത്തിട്ടേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്തുകൊണ്ട് പ്ലസ് വന്നിട്ടില്ല എന്നൊന്നും ചിന്തിക്കരുത്. എന്താ കാരണം, പ്ലസ് ഇൻറ്റു പ്ലസ് ഐ ഇൻറ്റു ഈ ഫംഗ്ഷന്റേതാണ് ഈ മൈനസ് വരുന്നത്, മൈനസ് സൈൻ തീറ്റ ബൈ ആർ. ആ പ്ലസും മൈനസും ഒരുമിച്ചാണ് ഇവിടെ മൈനസ് ഇട്ടിട്ടുള്ളത്.
ഇത് ശരിക്കും എന്താ കോസ് തീറ്റ പ്ലസ് ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ള ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്, അതായത് പോളാർ ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ റിയൽ പാർട്ട്, അതായത് ആ കോസ് തീറ്റ ബൈ ആർ ആണ്. വി എന്ന് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് ഈ ഫംഗ്ഷന്റെ മൈനസ് ആണെന്നുള്ളത് ഓർക്കണം. വി എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ബൈ ആർ ആണ്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ പിന്നെ അതിന്റെ യു ആർ എങ്ങനെയാ കണ്ടുപിടിക്കുക? യു ആർ എന്ന് പറഞ്ഞാൽ എന്താ, ആരാ പറഞ്ഞേ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ലാദിൻ 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 പറഞ്ഞേ, യു ആർ ഇവിടുന്ന് പറഞ്ഞേ, യു ആർ എന്തായിരിക്കും? യു ആർ എന്തായിരിക്കും? യു ആർ ലാദിൻ 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 ലാദിൻ. ഓക്കെ ലാദിൻ, അൺമ്യൂട്ട് ചെയ്യേ ചെയ്യേ. ലാദിൻ പറഞ്ഞോളൂ, ലാദിൻ പറഞ്ഞോളൂ. ഓക്കെ സമാ സമാ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാൾക്കും ഞാൻ അറ്റൻഡൻസ് തരില്ലേ? സമയം ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാറില്ല, ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പോലും റെസ്പോണ്ട് ചെയ്യാറില്ല. പിന്നെ ആരെങ്കിലും വിളിച്ചു പറയണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് സമ പിന്നെ വരുന്നത്. സമ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാറില്ല. സമ ഇവിടെ ലൈവ് ആയിട്ട് വന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് പോയി. ഓക്കെ, ദെൻ അസഫ്. ഓക്കെ പറഞ്ഞോ. ഇവിടെ യു എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ ആർ ആണ്. ആ അതെ, അപ്പൊ യു ആർ എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ എന്ന് പറഞ്ഞാല് യു ആർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ യു ആർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ മീനിങ് എന്താ? യു സഫിക്സ് ആർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ മീനിങ് എന്താ? അസഫ് പറഞ്ഞോ. അസഫ് അസഫ് പോയോ? ഓക്കെ അസഫ് അസഫ് പറഞ്ഞോ പറഞ്ഞോ. ആ കുഴപ്പമില്ല പറഞ്ഞോ. യു ആർ എന്തായിരുന്നു? യു ആർ ആ യു എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ ആർ ആണ്. അപ്പൊ യു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? യു സഫിക്സ് ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എങ്ങനെ? ആ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, യുവിനെ ആർ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. ആ അതെ പറഞ്ഞോ. അപ്പൊ അത് എന്തായിരിക്കും വരുവാ? കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. എന്തായിരിക്കും വരുവാ? കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. കോസ് തീറ്റ ബൈ, അതായത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആർ അല്ലേ? കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആർ അല്ലേ കോസ് തീറ്റ ബൈ ആർ എന്ന് പറയുന്നത് അല്ലേ? കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആർ അല്ലേ കോസ് തീറ്റ ബൈ ആർ എന്ന് പറയുന്നത്? Yes, miss. അതെ. അപ്പം ഇതിനെ ആർ വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ തീറ്റയുടെ ഫംഗ്ഷൻ ഒക്കെ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആറിന്റെ ഡെറിവേറ്റീവ് എന്താ? വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയർ. എങ്ങനെ വൺ ബൈ എക്സ് സ്ക്വയർ ആണോ? മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണേ, മറന്നുപോലെ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആ. ഓക്കെ, അപ്പൊ അതാ കാണുന്നത്. അപ്പൊ യു ആർ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആർ ആണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, തീറ്റന്റെ ടേം ആയതുകൊണ്ട് കോൺസ്റ്റന്റ്. ആർ വെച്ചിട്ട് ഡെറിവേറ്റീവ് ആണുമ്പോൾ തീറ്റ എന്നുള്ളത് കോൺസ്റ്റന്റ്. നമ്മൾ എക്സ് വെച്ചിട്ട് കാണുമ്പോൾ വൈയുടെ ടേം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കൂല, അതുപോലെ തന്നെ ആർ വെച്ചിട്ട് കാണുമ്പോൾ തീറ്റയുടെ കോൺസ്റ്റന്റ്. കോസ് തീറ്റ ഇൻറ്റു വൺ ബൈ ആറിൻ്റെത് മൈനസ് വൺ ബൈ ആർ സ്ക്വയർ. അപ്പൊ അതിനെ മാറ്റിട്ട് എങ്ങനെ എഴുതി? മൈനസ് കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. യു ആർ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ മാറ്റിട്ട് അല്ലെ, കോസ് തീറ്റ ഇൻറ്റു മൈനസ് വൺ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഇങ്ങനെ മാറ്റിട്ട് എഴുതി. ഇനി നമുക്ക് യു ആർ കണ്ടു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? യു ആർ കാണണം, വി ആർ കാണണം, യു തീറ്റ കാണണം, വി തീറ്റ കാണണം, ഇത്രയും കാര്യങ്ങൾ കാണണം. അപ്പൊ യു ആർ എന്ന് പറയുന്നത് കണ്ടുവച്ചു. ഇനി വി ആർ കണ്ടു വെക്കാം. വി എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ തീറ്റ ബൈ ആർ ആണ്.
അല്ലെ. അപ്പോ അതിനെങ്ങനെയാ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു വൺ ബൈ ആർ ആണ് അല്ലെ. അപ്പൊ അതിന് ആറ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ തീറ്റയുടെ കോൺസ്റ്റന്റ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു വൺ ബൈ ആറിന്റെ എന്താ മൈനസ് സൈൻ തീറ്റ എടുത്തിട്ടുണ്ടേ, മൈനസ് സൈൻ തീറ്റ, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു വൺ ബൈ ആറിന്റെ എന്താ വൺ ബൈ ആറിന്റെ മൈനസ് വൺ ബൈ ആർ സ്ക്വയർ. അപ്പൊ എന്താകും മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് വൺ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വി ആർ കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി വി യു ആറും കിട്ടി വി ആറും കിട്ടി. ഇനി യു തീറ്റ കണ്ടുപിടിക്കണം അല്ലേ. യു തീറ്റ എന്ന് പറഞ്ഞാല് ഡോ യു ബൈ ഡോ തീറ്റ, അതായത് ഡോ ബൈ ഡോ തീറ്റ ഓഫ് യു. യു എന്ന് പറയുന്നത് എന്താ ഇതിനെ, അതായത് അതങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ രണ്ട് സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ. അതായത് യുവിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. യു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലെ. യുവിന്റെ യു എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ ആർ ആണ്. യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, യുവിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. അതായത് യു എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ ആർ ആണ്. അതിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ വൺ ബൈ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ ആറിന്റെ ടേം കോൺസ്റ്റന്റ്, വൺ ബൈ ആർ കോൺസ്റ്റന്റ് ആണ്. വൺ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്ത് വരും, മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് ലൈവ് ആയിട്ടുള്ളത് നോക്കട്ടെ. സരുൺ, സരുൺ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ? ഓക്കെ. വിഷ്ണു, വിഷ്ണു എ പി. ഓക്കെ. ശ്രീരാഗ്, യെസ്. ഓക്കെ. പ്രത്യുഷ്, മനസ്സിലാവുന്നുണ്ടോ? നിവേദ്, നിവേദ്. ഓക്കെ. നിഷാഗ്, ഓക്കെ. സിയാൻ, സിയാൻ. ഓക്കെ. ദെൻ ഫർദീൻ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഓക്കെ. അപ്പോ നമ്മൾ യു തീറ്റ എന്ന് പറയുമ്പോൾ യുവിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് വേണം. അപ്പൊ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വൺ ബൈ ആർ ആണ് അവിടെ. ആർ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പൊ വൺ ബൈ ആർ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് തീറ്റ വെച്ചിട്ട് കാണുമ്പോൾ സൈൻ തീറ്റേൻ്റെ മൈനസ് സൈൻ തീറ്റ. അപ്പൊ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടി. ഇനി യു തീറ്റ കണ്ടു. ഇനി നമുക്ക് വി തീറ്റ കണ്ടുപിടിക്കാനുള്ളത്, വിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാം. ഈ ഒരു ടേമിനെ തീറ്റ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അതായത് ഡോ വി ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ ഓഫ് വി. ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി, ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ഡോ ബൈ ഡോ തീറ്റ ഓഫ് വി, വിന്റെ ഡെറിവേറ്റീവ് അല്ലെ. വി എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ബൈ ആർ ആണ്. അപ്പം ഇതിൽ മൈനസ് വൺ ബൈ ആർ കോൺസ്റ്റന്റ് ആണ് അല്ലേ. തീറ്റ വെച്ചിട്ട് കാണുമ്പോൾ ആറിന്റെ ടേം കോൺസ്റ്റന്റ്. അപ്പൊ മൈനസ് വൺ ബൈ ആർ ഞാൻ പുറത്തെടുത്തു, ബാക്കി സൈൻ തീറ്റേന്റെ ഡെറിവേറ്റീവ് എന്താ, സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് എന്താ, സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് തീറ്റ. കോസ് തീറ്റ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് വൺ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാ, യു ആർ എന്ന് പറയുന്നത് വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ ആണോ നോക്കണം, വി ആർ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ ആണോ നോക്കണം. അപ്പൊ വി തീറ്റയും ഒക്കെ കിട്ടിയിട്ടുണ്ട്, യു തീറ്റയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്താ നോക്കാം. ഇപ്പൊ ഡയറക്റ്റ് ചിലപ്പോ ഇങ്ങനെ മനസ്സിലാവില്ല, യു തീറ്റയും വി ആറും കണ്ടുപിടിച്ച് കണ്ടിട്ടുണ്ട്. യു തീറ്റയും ഉണ്ട്, വി ആറും ഉണ്ട്. ഇത് രണ്ടും വൺ ബൈ ആർ ഇൻറ്റു വി ആർ ആണോ എന്ന് ചിലപ്പോ നോക്കി മനസ്സിലാവണമെന്നില്ല അല്ലേ. യു തീറ്റ എന്ന് പറയുന്നത്, യു ആർ എന്ന് പറയുന്നത് വി തീറ്റേന്റെ വൺ ബൈ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിന് ആവണം, ഈക്വൽ ആവണം അല്ലേ. അപ്പൊ നമുക്ക് യു ആറും കിട്ടിയിട്ടുണ്ട്, വി തീറ്റയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും നോക്കിയിട്ടും ചിലപ്പോ അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്താ നോക്കിയാ പോരെ. വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യു ആറിനോട് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് യു ആർ ആന്ന് പറയാം. അപ്പൊ വി തീറ്റ കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വൺ ബൈ ആർ ഇൻറ്റു യു വി തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റന്റെ വാല്യൂ. വി തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിച്ച മൈനസ് വൺ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ. മനസ്സിലായോ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന്? മനസ്സിലായോ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന്? അതായത് ഈ കോഷി റീമാൻ ചെക്ക് ചെയ്യാണ് നമ്മള്. യു ആർ എന്ന് പറയുന്നത് വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് ചെയ്ത് കിട്ടുമ്പോ യു ആറിനോട് ഈക്വൽ ആണോ നോക്കിയാ പോരെ.
ആ വൺ ബൈ ആർ ടേം ഒക്കെ വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, ഇതൊക്കെ ചെയ്ത് വെച്ച് നോക്കിയാൽ ചിലപ്പോ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ ചെയ്യാം. വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈനസ് വൺ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പൊ വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുമ്പോ, ആ പറഞ്ഞോ എന്താ കിട്ടണം കിട്ടണം, എന്നാലല്ലേ കോഷി റീമാന്റെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ആ അപ്പൊ വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയ മൈനസ് വൺ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പൊ രണ്ടും കൂടെ എങ്ങനെ എഴുതാം, മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ, മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ നമ്മുടെ യു ആർ കിട്ടിയതും മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ അല്ലേ, അതായത് മൈനസ് കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ തന്നെയല്ലേ യു ആർ. വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ ചെയ്തപ്പം അതെന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ കിട്ടി. അത് ഈക്വൽ ടു എന്താ, നമ്മൾ നേരത്തെ ചെയ്ത യു ആർ തന്നെയാ അടാ, യു ആർ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു യു ആർ എഴുതാം. ഇത് ഈക്വൽ ടു യു ആർ, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് യു ആറിനോട് ഈക്വലായി. ഒരു കണ്ടീഷൻ ഓക്കെ ആയി, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, അടുത്തൊരു കണ്ടീഷൻ സി ആറിന്റെ അടുത്ത കണ്ടീഷൻ എന്താ, മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ എന്ന് പറയുന്നത് വി ആറിന് ഈക്വൽ ആയിരിക്കണം. മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ എന്ന് പറയുന്നത് വി ആറിന് ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് മൈനസ് വൺ ബൈ ആർ ഇൻറ്റു മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ നോക്കാം. മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, യു തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ബൈ ആർ ആണ്. അപ്പൊ മൈനസ് വൺ ബൈ ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ബൈ ആർ, മൈനസ് വൺ ബൈ ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ബൈ ആർ അല്ലെ. അപ്പൊ എന്ത് വരും, മൈനസും മൈനസും പ്ലസ് ആയി, സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഈ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, വി ആർ ആണ്. അപ്പൊ അത് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, അത് ഈക്വൽ ടു വി ആറിന് കൊടുക്കാം. അപ്പൊ മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ എന്ന് പറയുന്നത് വി ആറിനോടും ഈക്വൽ ആയി. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻ കിട്ടി, വൺ ബൈ ആർ ഇൻറ്റു വി തീറ്റ എന്ന് പറയുന്നത് യു ആറും കിട്ടി, മൈനസ് വൺ ബൈ ആർ ഇൻറ്റു യു തീറ്റ എന്ന് പറയുന്നത് വി ആർ ആയിട്ടും കിട്ടി. അപ്പൊ അത് രണ്ടും എന്താ, സി ആർ ഇക്വേഷൻ അല്ലേ. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് ഫംഗ്ഷൻ. എഫ് ഓഫ് സെഡ് ഈസ് എ അനലറ്റിക് ഫംഗ്ഷൻ. നമുക്ക് തന്ന എഫ് ഓഫ് സെഡ് ഏതായിരുന്നു, കോസ് തീറ്റ ബൈ ആർ മൈനസ് ഐ സൈൻ തീറ്റ ബൈ ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ ശരി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഉള്ളത്. അപ്പൊ ഒരു ഹോംവർക്കും കൂടി ഉണ്ട് കേട്ടോ, ലാസ്റ്റ് തന്നിട്ടുള്ളത്, എഫ് ഓഫ് സെഡ് സിക്കൽ ലോഗ് സെഡ് ഈസ് അനലറ്റിക് ഓർ നോട്ട്, ഇത് ചെക്ക് ചെയ്യണം. ഇത് ഹോംവർക്ക് ആണ് കേട്ടോ, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നോട്ട് തരുമ്പോ അതിലുണ്ടാവും.